മീഡിയയിലൂടെ ദൈവം തന്റെ മക്കളോട് സംസാരിക്കുന്നു. നിലയ്ക്കാത്ത കണ്ണുനീർ, ഉണങ്ങാത്ത മുറിവുകൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പിന്റെ വലിയ ചൈതന്യത്തില് കർത്താവിന്റെ കുരിശിന്റെ വഴിയിലൂടെ അവിടുത്തെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയില് നമ്മൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങളിലാണ് ഈ ദിവസങ്ങൾ നമ്മളായിരിക്കുക. ഈശോയുടെ പീഡാസഹനങ്ങളൊക്കെയും നമുക്ക് വേണ്ടിയാണ്. അവിടുന്ന് ചിന്തിയ രക്തം, അവിടുന്ന് ഏറ്റ മുറിവുകൾ, അവിടുന്ന് സഹിച്ച സഹനങ്ങൾ, അവിടുന്ന് വീണ വീഴ്ചകൾ, അവിടുത്തെ മരണം, അവിടുന്ന് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ പ്രവൃത്തികളെ, ആ സഹനങ്ങളെ വേണ്ടും വിധം സ്വന്തമാക്കി എടുത്തുകൊണ്ട് നമുക്ക് ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ ഇതിലൂടെ നമുക്ക് നൽകുന്ന സൗജന്യമായ രക്ഷയും വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷവും സ്വന്തമാക്കിയെടുക്കുവാനുള്ള വലിയ ഒരു ആഗ്രഹത്തോടെ നമുക്ക് ഈശോയുടെ ഈ പീഡാസഹനങ്ങളോട് ചേർന്ന് ഈ കുരിശിന്റെ വഴിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ 9 സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഈശോ 3 പ്രാവശ്യവും വീഴുന്ന ആ വലിയ സഹനത്തിന്റെ സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്തിനാണ് ഈശോ പലവട്ടം വീണത്? നമുക്കറിയാം, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, സഭയില്, ലോകത്തില്, മനുഷ്യ മക്കളായ നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ വീണ്ടും വീണ്ടും വീഴുകയാണ്. നമ്മുടെ പാപങ്ങളാണ്, ലോകത്തിന്റെ പാപങ്ങളാണ് ഈ 3 പ്രാവശ്യവും ഈശോയെ വീഴ്ത്തിയത് എന്ന് നാം തിരിച്ചറിയണം. ഈശോ വീണത് ഇങ്ങനെ പലവട്ടം വീണു പോയ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈശോ 3 പ്രാവശ്യം വീണത്. ഇന്ന് നമ്മൾ ഈ ദിവ്യമായ സഹനത്തിന്റെ ദിവ്യരഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തില് നമ്മൾ ഓരോരുത്തരും പലവട്ടം ഒരേ പാപങ്ങൾ ആവർത്തിച്ച് 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 ചെയ്തു പോയ ഒത്തിരി പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രത്യേകം മാപ്പ് ചോദിച്ച് കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി 3 പ്രാവശ്യം വീണ ഈ വീഴ്ചയുടെ ആ സഹനത്തിന്റെ അനന്തമായ യോഗ്യതയാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തില് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തു പോയ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് നമ്മുടെ സ്നേഹമുള്ള ഈശോയോട് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു മോചനം നൽകി കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛന്റെ മനസ്സിലേക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം തോന്നിപ്പിക്കുന്ന വലിയൊരു മേഖലയാണ് നമ്മുടെ മക്കൾക്കു വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തില് നമ്മുടെ മക്കള്, നമ്മുടെ കുഞ്ഞുമക്കളും യുവമക്കളും ഒത്തിരിയേറെ അപകടമുനയുടെ അല്ലെങ്കിൽ വാൾമുനയുടെ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന പോലെ ഒത്തിരി പ്രതിസന്ധികളുടെയും പൈശാചികമായ ആക്രമണങ്ങളുടെയും നാശത്തിന്റെ മുൾമുനയിലാണ് നമ്മുടെ മക്കളൊക്കെ നിന്ന് ഇന്ന് ജീവിക്കുന്നത്. എന്നത്തെക്കാളും ഏറെ നമ്മുടെ മക്കള് ഈ യുദ്ധക്കളത്തിലാണെന്ന് നമ്മൾ അറിയണം. അതിനനുസരിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 വീടുകളിലൊക്കെ പോകാനിടയായപ്പോ അവിടെയുള്ള പ്രായമായ അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ പാവപ്പെട്ട മക്കള് ഒരു പ്രത്യേകമായ കാലഘട്ടത്തില് ജീവിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുക.
പ്രത്യേകിച്ച് നമുക്കറിയാം മൊബൈല്, ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മൊബൈൽ എന്ന് പറയുന്ന വസ്തു വളരെയേറെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ പിശാചിൻ്റെ ഒരു ഉപകരണമായി മാറാവുന്ന ഒരു വസ്തു ലോകത്തിലേ ഇല്ല. ഇന്ന് ചരിത്രം പിടിച്ചോ, അനേകം കുടുംബങ്ങൾ തകർന്നതിൻ്റെ പിന്നിൽ, അനേകം മക്കൾ വഴുതിറ്റ് പോയതിൻ്റെ പിന്നിൽ, പൗരോഹിത്യങ്ങൾ നശിച്ചതിൻ്റെ പിന്നിൽ എത്രയോ എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. ഒറ്റ കാര്യം ഈ മൊബൈലിൻ്റെ ദുരുപയോഗം. ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ മക്കള്, ഒത്തിരിയേറെ അടിമപ്പെട്ടു പോയ മക്കള് അതിൻ്റെ ഒരു അഡിക്ഷനാണ്. ഞാൻ പറയും, മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും ഈ ലോകത്തിലെ ഏത് ലഹരി വസ്തുക്കളെക്കാളും അഡിക്ഷൻ അടിമത്തമുള്ള ഒരു മേഖലയാണ് ഈ മൊബൈലിൻ്റെ അടിമത്തത്തിൻ്റെ മേഖല. അതിൽ കാണുന്ന ചില സിനിമകൾ, അതിലൂടെ കടന്നു വരുന്ന ചില സൈറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഗെയിമുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം മക്കളെ അടിമപ്പെടുത്തി വെച്ചിരിക്കാം. ദിവസങ്ങളൊക്കെ ഒത്തിരി അമ്മച്ചിമാരും അപ്പച്ചമാരും ചില മക്കളും അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒത്തിരിയേറെ സംഭവങ്ങൾ. അതിലൊരു പയ്യൻ, അവനാണെങ്കിൽ രാവും പകലും ഇല്ലാത്ത രീതിയിൽ ദിനരാത്രങ്ങൾ ഇരുന്ന് ഉറങ്ങാതെ ഈ ഗെയിം കളിക്കും, പബ്ജി പോലുള്ള ഗെയിമുകൾ. അതൊരു ടീമാണെന്ന് പറയാ. ഞാനെ കുറിച്ച് അന്വേഷിച്ചു, മൂന്നും നാലും അഞ്ചും പേരുള്ള ടീമാണ്. അവര് ഒരുമിച്ച് കളിക്കും, അതിനനുസരിച്ച് ആക്രമിച്ച് മറ്റൊരു ടീമിനെ ആക്രമിച്ച് വെടിവെച്ച് വീഴ്ത്തി നശിപ്പിച്ച് കൊന്ന് ഇല്ലാതാക്കിക്കൊണ്ട് വിജയിക്കുക. അപ്പൊ ഓരോ കടമ്പ കഴിയുമ്പോഴും അവർക്കട്ട ഓരോ ആയുധങ്ങൾ കിട്ടും. ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഒരു ലീഡർ ഉണ്ടാവും, അവനാണ് കമാൻഡ് ചെയ്യണം, ആക്രമിക്കുക, അവിടെ കൊടുക്ക്, ഇങ്ങനെ കൊടുക്ക്. ഒച്ചപ്പാറും ശരിക്കും പേര് വിളിച്ച് പറഞ്ഞ് ആക്രമിച്ച് ഈ മക്കള് ഓരോ മുറികളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മക്കളുമായിട്ട് ആ മൊബൈൽ കൂട്ടുകെട്ടിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് യുദ്ധം ചെയ്ത് കയറിപ്പോകുന്ന കളി. പറയണ ഉറക്കില്ല. ഈ മക്കൾക്ക് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 24 മണിക്കൂറെന്നല്ല, 24, 56, 72 മണിക്കൂറുകൾ, നൂറുകണക്കിന് മണിക്കൂറുകൾ ഈ ഗെയിമും കളിച്ചുകൊണ്ട് ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ തകർന്നു പോയ മക്കള്. എന്തൊക്കെ തകർന്നു? പഠനം തകർന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നു. മാത്രമല്ല, അച്ഛൻ എപ്പോഴും പറയാറില്ലേ, ഏതാണോ നമ്മൾ കളിക്കുന്ന കളി, ഏത് ഗെയിമാണ് ഇപ്പൊ ആക്രമിച്ചു പോകുന്ന ഒരു ഗെയിം, അല്ലെങ്കിൽ വെടിവെച്ചിടുന്ന ഗെയിം, അല്ലെങ്കിൽ എപ്പോഴും ഈ ആക്രമണോത്സുകമായ കളികൾ, ഇത് കളിക്കുമ്പോൾ തന്നെ നമുക്കൊരു സിസ്റ്റമുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ഹോർമോണുകളിൽ മാറ്റം വരും, സ്വഭാവത്തിൽ മാറ്റം വരും, മനോഭാവത്തിൽ മാറ്റം വരും. ഇങ്ങനെയുള്ള മക്കള് ഒരു അമ്മച്ചി പറയായിരുന്നു, ഇടയ്ക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം വയലൻ്റാവും, ഒച്ചപ്പാടവും, ഭയങ്കര തെറി വിളിക്കും. മാത്രമല്ല ഈ മൊബൈൽ, ഒരു അമ്മച്ചി പറയുന്നു, അച്ഛ ഈ മൊബൈൽ ഒടിച്ചു കളയെന്ന് പറയുമ്പോൾ അതുപോലെ ഇങ്ങനെ വരച്ചു വരച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കാണിച്ച് അതിലങ്ങോട്ട് ലയിച്ച് ഈ മക്കളുടെ ശരീരവും മനസ്സും ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ഗെയിമുകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അതുമാത്രമല്ല, കണ്ണിന്റെ കാഴ്ച പോയ എത്രയോ മക്കൾ. കഴിഞ്ഞ ദിവസം ഒരു മകള് മൊബൈലും ലാപ്ടോപ്പും എല്ലാം ഉപയോഗിച്ച് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കണ്ണിന്റെ കാഴ്ച പോയിന്ന് ചില മക്കൾക്ക് കണ്ണില് വെള്ളമില്ല, ചില മക്കൾക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ, ചില മക്കൾക്ക് ഒത്തിരിയേറെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ഇന്ന് ഈ മൊബൈൽ അവസ്ഥയിൽ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് മനുഷ്യന്റെ ശരീരം, കാഴ്ചശക്തി, അവന്റെ ചിന്താശക്തി, ബുദ്ധിശക്തി എല്ലാം നശിപ്പിച്ച് ഈ മൊബൈൽ എന്ന സാത്താൻ അനേകം മക്കളെ നശിപ്പിച്ചു. പിന്നെ മൊബൈലില് ബ്ലൂ ഫിലിമിന്റെ കാര്യം അച്ഛൻ പറയേണ്ട കാര്യമില്ല. അനേകം മക്കൾ അതിനടിമപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ജഡികാസക്തി ഉണർത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച് ഫേസ്ബുക്കിലൂടെ ബന്ധം, വാട്സപ്പിലൂടെ ബന്ധം, അതോടൊപ്പം തന്നെ ഒത്തിരി തിന്മയിലേക്കും മ്ലച്ഛതയിലേക്കും അനേകം മക്കളെ, അതിലൂടെ അനേകം കുടുംബങ്ങളെ ഈ മൊബൈൽ എന്നുള്ള പിശാചിന്റെ ഉപകരണം പോലെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ഈ മക്കൾക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ മഹാമാരിയും ഈ ലോക്ക്ഡൌണും എത്തിച്ചു എന്നുള്ളത് വലിയ ഒരു സത്യമായതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, പാവപ്പെട്ട മക്കള് ഈ യുദ്ധമുഖത്തിൽ, ഈ പോർക്കളത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ പിശാചിന്റെ പിടിയിൽ അമർന്നു പോയതുപോലെ ഇന്ന് ആകപ്പാടെ വേദനിക്കുക. ചില മക്കളെങ്കിലും നിസ്സഹായതയിൽ പെട്ടുപോയി.
ചില മക്കളെങ്കിലും ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അഡിക്ഷൻ എന്ന് പറഞ്ഞ എന്താ മക്കളെ, മദ്യപാനികളെ കണ്ടിട്ടില്ലേ? ഒത്തിരി ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കളെ കണ്ടിട്ടില്ലേ? ജഡികാസക്തി അടിമപ്പെട്ടു പോയ മക്കൾ കണ്ടിട്ടില്ലേ? ഈ അഡിക്ഷൻ അടിമത്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഇനി ഒന്നോ രണ്ടോ ആഴ്ച വേണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും ഈ അടിമത്തത്തിലേക്ക് പെട്ടുപോകുന്ന മക്കളുടെ കണ്ണീര് ശരിക്കും പല മക്കൾ വന്നിട്ട് അച്ഛ പറ്റണില്ല അച്ഛന്ന് പറഞ്ഞ് ചങ്കുപൊട്ടിക്കരയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കൾ മുതല് യുവമക്കളുടെ ഈ കാലഘട്ടത്തില് ഈ പഠനവും മറ്റെല്ലാ കാര്യങ്ങളും എന്നതുപോലെ എല്ലാം മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുമ്പോൾ ഇതിന്റെ സ്വാധീനം വളരെയേറെ ശക്തമാണ്. നമുക്ക് പിന്നെ അറിയാം, യൂട്യൂബിലും മറ്റു ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും നമുക്ക് വേണ്ടത് നമ്മൾ സെർച്ച് ചെയ്താൽ അതിന്റെ താഴെ വേണ്ടാത്തത് കയറി വരും. അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് കയറിപ്പോകാനുള്ള ഒരു പ്രവണത മനുഷ്യ പ്രകൃതിയിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. പിന്നെ വേറൊന്ന്, എന്താണോ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണുന്നത് അതിനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും അടുത്ത പ്രാവശ്യം മൊബൈൽ തുറക്കുമ്പോൾ തന്നെ തുറന്നു വരുന്നത്. പിശാച് അങ്ങനെയാ. ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട മേഖല, നമ്മൾ ഒരു കാര്യം ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു നിർത്തോ, ഇപ്പൊ ഒരു ഫുട്ബോൾ കളി ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു, അടുത്ത പ്രാവശ്യം നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഹോം പേജിൽ വരുന്നത് ഫുട്ബോൾ കളി, പുതിയ പുതിയ കളികൾ ഇങ്ങനെ കയറ്റി തരും. ഇതുപോലെ എന്താണേലും ഒരു മ്ലേച്ഛതമായ കാര്യം കണ്ടുകഴിഞ്ഞാല് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടാല് അടുത്ത പ്രാവശ്യം മൊബൈൽ തുറക്കുമ്പോൾ തന്നെ ഹോം പേജിൽ കയറി വരുന്നത് എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പടങ്ങൾ, പുതിയ സിനിമകൾ. അങ്ങനെ വിശാലമായ ഒരു ലോകത്തിലേക്ക് നയിക്കത്തക്ക വിധം ഇന്ന് ഈ മൊബൈലിലൂടെ സാത്താൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഒരു മഹാവിരുന്ന് പോലെ എത്തിത്തീരാൻ പറ്റാത്ത വിധം അതുപോലെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ ഒരു മേഖല പോലെ ഈ സാത്താൻ നശിപ്പിക്കാനുള്ള വലിയൊരു വിരുന്നൊരുക്കിയിട്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശക്തമായ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മക്കൾക്കും ഇവൻ നമുക്കും വേണ്ടതുണ്ട്. നമ്മുടെ കാര്യം എന്താണ്, പല മക്കൾ ഇന്ന് അടിമപ്പെട്ട് പല പല മേഖലകളിൽ അടിമപ്പെട്ട് പല പല സൈറ്റുകളിൽ അടിമപ്പെട്ട് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ടിരിക്കുന്ന മക്കൾ ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ജയിലിൽ പോലീസുകാരും വാർഡന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഈ രാത്രിയും പകലും ഇവർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ. ഏത് സമയത്ത് നോക്കിയാലും ഇവന്മാർ ഈ സാധനം പിടിച്ചിരിക്കുക, ഈ കഴുത്തും കുമ്പിടിച്ച് എന്താ പറയാ ഫുൾ ടൈം. ഇന്ന് എവിടെ നോക്കിയാ, ഇത് ഇവര് മാത്രമൊന്നുമല്ല, പോലീസുകാരാണേലും നമ്മുടെ കാർമ്മന്മാരാണേലും യുവാക്കന്മാരാണേലും ചിലപ്പോൾ അച്ഛന്മാരാണേലും സിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ചില മക്കള് ഈ അഡിക്ഷനില് ഇന്ന് വീണു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നന്മയിലേക്ക് നയിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മൊബൈലിലുണ്ട്. നല്ല നല്ല ചാനലുകളുണ്ട്, നല്ല നല്ല ടോക്കുകളുണ്ട്, ആരാധനയുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, അതൊരു വശത്ത്. എന്നാൽ അതിലേക്കാൾ ഏറെ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഏറെ വ്യൂവേഴ്സ് ഉള്ളത് ഏതിലായിരിക്കും? മ്ലേച്ഛതയ്ക്ക്, ജഡിക കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്പത്തിന്റെ, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഈ ജഡത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ളത്. തിന്മ പറഞ്ഞാൽ കാണാൻ ഇഷ്ടം പോലെ പേര്, മ്ലേച്ഛത പറഞ്ഞാൽ കാണാൻ ഇഷ്ടം പോലെ പേര്, മദ്യത്തെ കുറിച്ച് കാണാൻ ഇഷ്ടം പോലെ പേര്, വഴിപിഴച്ച ജീവിതങ്ങളെ കുറിച്ചും വഴിപിഴച്ചവർ പറയുന്ന തെറ്റായ മ്ലേച്ഛതകൾ കാണാനും കേൾക്കാനും ഒത്തിരിയേറെ മക്കൾ ആണ് ഉള്ളത്. എന്നാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ വീഡിയോസ് നോക്കിക്കോ. ഇപ്പൊ ഒരു വചന ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരു ആരാധന, ഒരു വിശുദ്ധ കുർബാന നിങ്ങളെടുത്ത് നോക്കിക്കോ, വളരെ ചുരുക്കം പേരെ അതിൽ വ്യൂവേഴ്സ് ഉള്ളു. ചുമല വട്ടമിടുന്നുണ്ട് ഓരോ മേഖലകളിൽ. ഇവിടെ മ്ലേച്ഛതയ്ക്കും ജഡികതയ്ക്കും ലോകത്തിന്റെ ഭൗതികതയ്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചികതയ്ക്കും ഒത്തിരിയേറെ ആളുകൾ കാണാനും കേൾക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഇടയാകുമ്പോൾ അതിൽ എന്തുമാത്രം തിന്മയുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നമ്മുടെ മക്കളെ ഓർക്കും ഭയങ്കര സങ്കടം. ഇപ്പോൾ കൊച്ചുമക്കള്, യുവമക്കള്, പാവപ്പെട്ട മക്കള് ഒക്കെ ഒറ്റയ്ക്ക് മുറിയിലിരിക്കുക, ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ്സും മറ്റു കാര്യങ്ങളാണ്. ആ സമയത്ത് ഏതെങ്കിലും സൈഡിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാവപ്പെട്ട മക്കള് അതിലേക്ക് അങ്ങോട്ട് പോവുക, പിന്നെ ആ മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ. നമുക്കറിയാം ദാവീദ് അവനൊരു കുളിക്കണ സീൻ കണ്ടുള്ളൂ, ആ ഒരു കാഴ്ച അവനെ നയിച്ചത് എന്തുമാത്രം നാശത്തിലേക്കായിരുന്നു. ഒരു നോട്ടം പെശകിപ്പോയ അത് ദാവീദ് കാണണം എന്ന് വിചാരിച്ചു നോക്കിയൊന്നുമില്ല, അറിയാതെ ഉലാത്തുമ്പോൾ, മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ കണ്ടുപോയി. ആ കണ്ടതിൽ നിന്ന് അവൻ
നശിച്ചു പോയ അവന്റെ കുടുംബം തകർന്നു പോയ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഓരോ നോട്ടങ്ങളും കാഴ്ചകളും അറിയാതെ കണ്ടാലും അറിഞ്ഞു കണ്ടാലും ഈ നോട്ടം എന്നുള്ളത് കണ്ണ് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഒരു വാതിലെന്നാ പറയാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ മൂക്കും നമ്മുടെ നാവും നമ്മുടെ തൊക്കും ഈ പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്ന് കടന്നു വരുന്ന നന്മ, കടന്നു വരുന്ന കാരുണ്യം, കടന്നു വരുന്ന നല്ല സ്വഭാവം, കടന്നു വരുന്ന നല്ല ചിന്തകൾ, കടന്നു വരുന്ന വാതിലുകളാ ഇതിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് തിന്മയാകുമ്പോൾ മ്ലേച്ഛതയാകുമ്പോൾ അതിനോട് ചേർന്ന് പോകുന്ന സ്വഭാവങ്ങൾക്കും വികാരങ്ങൾക്കും ആസക്തികൾക്കും അടിമത്തങ്ങൾക്കും അതിനോട് ചേർന്ന് പോകുന്ന ചില ചില പൈശാചികതകൾക്കും നമ്മളും നമ്മുടെ മക്കളും അടിമപ്പെടും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ 9 സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ 3 പ്രാവശ്യം വീഴുന്ന ഈ പീഡാസഹനത്തിൻ്റെ ഈ സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മേഖലയിൽ വീണ്ടും വീണ്ടും നമ്മൾ എത്രയോ മക്കളെന്നറിയോ വേണ്ട, കാണണ്ട, ഇനി ഈ സിനിമ കാണണ്ട, ഈ മൊബൈല് വേണ്ട, ഈ സൈറ്റ് വേണ്ട, ഈ ഗെയിം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഗെയിമുകൾ എന്ന് പറഞ്ഞതിൽ നിന്ന് ഭയങ്കരമായ പിശാചിൻ്റെതായിട്ട് മാറി. കാരണം കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ആക്രമിച്ച് കയറിപ്പോകുന്ന കാർ റേസിംഗ്, ഇങ്ങനെയുള്ള പൈശാചികതകളുടെ ഒരു ദൈവികമല്ലാത്ത, യാതൊരു ചൈതന്യമില്ലാത്ത, സ്നേഹമില്ലാത്ത, കൃപയില്ലാത്ത ഈ ഗെയിമുകൾ ഈ കളിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾ പോകുമ്പോൾ ഈ മക്കൾക്കും അതേ സ്വഭാവം വരും. കരുണയില്ലാത്ത, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന, ഭയങ്കര ദേഷ്യം, വാശി, ഒച്ചപ്പാട്, വലിച്ചേറ്, തല്ലിപ്പൊളി, ഇങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് വരിക. പിശാചിൻ്റെ നിഗൂഢമായ ഈ അടിമത്വത്തിൻ്റെ തന്ത്രത്തിൽ അവൻ ഇന്ന് നമ്മുടെ മക്കളെ വീഴ്ത്തിയിരിക്കുമ്പോൾ ഈ മൊബൈൽ എന്നുള്ള ഉപകരണം പ്രിയപ്പെട്ട മക്കളെ ഒത്തിരിയേറെ പൈശാചികമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിന്ന് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ എല്ലാ മക്കളുടെ മേലും, പ്രത്യേകിച്ച് പാവപ്പെട്ട കുഞ്ഞു മക്കൾ, ഈ ചെറുപ്പത്തിലെ തന്നെ ഈ പിശാചിൻ്റെതായ അവസ്ഥയിലേക്ക് തുറക്കപ്പെട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് മക്കൾ. അതായത് അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു അപകടകരമായ യുദ്ധക്കളത്തിലാണ്, യുദ്ധമുഖത്തല്ല, യുദ്ധക്കളത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും പെട്ടുപോയാൽ പിന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം ഭയങ്കരമായ കഷ്ടമാണ്. ആ കുഞ്ഞ് അതിൽ വളരും, അതിൽ അടിമപ്പെട്ടു പോകും. കാരണം മനുഷ്യ മക്കളായി നമ്മൾ ബലഹീനരും ദുർബലരും തിന്മയിലേക്ക് ചായ്വുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒത്തിരി പ്രാർത്ഥിക്കണം. മക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട മക്കളെ, വേണ്ടാത്ത കാര്യങ്ങൾ കാണാതിരിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കാൻ പോകാതിരിക്കുക. മൊബൈൽ ഉപയോഗിക്കണം, ഒരു രക്ഷയില്ലാത്തത് കൊണ്ട്. കൃത്യമായിട്ട് ടൈം ടേബിൾ ഇട്ട് ചിട്ടപ്പെടുത്തിയ തീരുമാനത്തോടെ പഠിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കുക. മറ്റതിലേക്കുള്ള ചായ്വ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. നമ്മൾ ദുർബലരാണ്, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരാണ്, പാപത്തിന് അടിമകളെ വിൽക്കപ്പെട്ട ജഡികരാണ്. അതുകൊണ്ട് ജഡികമായ കാര്യങ്ങളോട്, തിന്മയായുള്ള കാര്യങ്ങളോട്, മ്ലേച്ഛമായ കാര്യങ്ങളോട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചായ്വുണ്ട്, ഒരു ബലഹീനതയുണ്ട്, ദുർബലതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഏറ്റവും ആയാസകരമായ കാര്യം എന്ന് പറയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിവോടെ കാണാതിരിക്കുക, അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക, അതിൻ്റെ പിന്നാലെ പോയി കേൾക്കാതിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകൾ കൂടാതിരിക്കുക. ഇന്ന് വീട്ടിൻ്റെ ഇരുണ്ട മുറിയിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പല മക്കളുമായിട്ട് കാണാനും കൂട്ടുകൂടാനും ഒരുമിച്ച് കളിക്കാനും ഒരുമിച്ച് പല പ്രവൃത്തികളും ചെയ്യാനും സാധിക്കുന്ന വിധം ഇന്ന് ഈ ലോകം ഒരു മൊബൈലിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ആ മൊബൈൽ എന്ന പിശാചിനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കാലഘട്ടം മാറ്റിയിരിക്കുമ്പോൾ നിങ്ങൾ നോർത്താൽ മതി എന്തുമാത്രം പൈശാചികമായ യുദ്ധക്കളത്തിലാണ് നമ്മുടെ മക്കളും നമ്മളും ആയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഒരു വിടുതൽ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് സ്കൂളുകളൊക്കെ തുറക്കാനും നമ്മുടെ മക്കൾ സ്കൂളുകളിൽ ഓടി ആ കൂട്ടുകാരൊക്കെ കൂടി കളിക്കാനും. പിന്നെ വേറൊരു കാര്യം കൂടി അച്ഛൻ പറയാൻ ഓർക്കുക, ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ പരിചയത്തിലുള്ള ഒരു പയ്യൻ, അവനെ കുറിച്ച് കൂട്ടുകാർ പറയാം നല്ല കളിക്കണ പയ്യനാ, ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഡ്രിബിൾ ചെയ്ത് നെയ്മറെ പോലെയൊക്കെ കളിക്കണ പയ്യൻ, പേര് തന്നെ നെയ്മർ എന്നാണ്. അപ്പൊ ഇനി ഈ കൊറോണ കാലഘട്ടത്തിൽ അവര് എന്താ, ഇവനീ മൊബൈലിൽ ചെന്ന് പെട്ടു, പബ്ജി കളിച്ചെന്ന് പെട്ടു, അങ്ങനെ ഈ കളിയിൽ കയറി കയറി കയറിപ്പോയി അവൻ കളിക്കാൻ വരാതെ ഫുൾ ടൈം ഇതും വീട്ടിലിരുന്ന് മുറിയിലിരുന്ന് ഫുൾ ടൈം കളിയായി. അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല, ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. അവസാനം കൂട്ടുകാർ ഇവനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച വരത്തൊന്നുമില്ല. അങ്ങനെ കൂട്ടുകാരൊക്കെ പടം കൂടി നിർബന്ധിച്ച് അവനെ കൊണ്ടുവരാനാണ്.
കളിക്കാൻ വേണ്ടി. അങ്ങനെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അതൊരു പയ്യൻ സങ്കടത്തോടെ പറയാണ്, അച്ഛാ അവന് കളിക്കാനേ പറ്റണില്ല. പണ്ടവൻ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഓടിപ്പാഞ്ഞ് ചാട്ടോളി പോലെ പന്തും കൊണ്ട് കയറിപ്പോയ പയ്യൻ ഒരു പന്ത് സ്റ്റോപ്പ് ചെയ്യാനോ അതൊന്ന് മുന്നോട്ട് കയറ്റിക്കൊണ്ട് പോകാനോ പറ്റാത്ത വിധത്തിൽ ആ പന്തുകളിൽ തന്നെ മറന്നുപോയി. മാത്രമല്ല അവൻ്റെ ശരീരം ആകപ്പാടത്തിൽ വണ്ണാക്ക് വെച്ച് ഓടാൻ പോലും പറ്റാത്ത വിധത്തിലായിപ്പോയി. ആ പയ്യനോർത്ത് ഈ പറഞ്ഞ കൊച്ചു കരയോ? എന്നെ പ്രിയപ്പെട്ടവരെ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മൊബൈൽ എന്നുള്ളത് ഇന്ന് നമ്മുടെ മക്കളെയും നമ്മയും ഒക്കെ നശിപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി ഈ വസ്തു ഉപയോഗിക്കുവാൻ സാധിക്കണം. ഈ മേഖലയിൽ നമ്മൾ വഴിതെറ്റി പോകുമ്പോൾ നമ്മുടെ മക്കൾ നശിക്കുന്നു, നമ്മുടെ കുടുംബങ്ങൾ നശിക്കുന്നു, മക്കളുടെ പഠനം നശിക്കുന്നു, ഭാവി ജീവിതം നശിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, തെറ്റായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നു, മുളച്ചതയിലേക്ക് അനേകം മക്കൾ നയിക്കപ്പെടുന്നു, പൈശാചികമായ പ്രവൃത്തികളിലേക്ക് അനേകം മക്കൾ നയിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് തീക്ഷണതയോടുകൂടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് ഈ ശുശ്രൂഷകൾ, വചന ശുശ്രൂഷ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പറയുക. പിന്നെ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്, അപ്പോൾ രണ്ട് ദിവസങ്ങൾ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ കാർമൽ ടിവി ഇന്ത്യ എല്ലാ സമയവും പകൽ മുഴുവനും കരുണയുടെ ജപമാല ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം മക്കൾ ഇപ്പോൾ അതിൽ കയറി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛൻ കാണുന്നൊക്കെയുണ്ട്. ഇനിയും കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത മക്കള് ഈ മേഖലകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവിന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് കണ്ണീരോടെ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ കൂടി അച്ഛൻ പറയാ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാരമായ ഒരു കാലഘട്ടമല്ല. എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന, വേരോടുകൂടി നശിപ്പിക്കുന്ന വിധം പിശാച് ഇന്ന് ഈ മേഖലകളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ മക്കൾ കിടക്കുന്ന മുറിയിലേക്കും നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട സകലമാന മേഖലകളിലേക്ക്, ചിന്തയിലേക്ക്, മനസ്സിലേക്ക്, ഭാവനയിലേക്ക്, വികാരങ്ങളിലേക്ക്, ആസക്തികളിലേക്ക്, ആകമാനം നമ്മുടെ മക്കളുടെ സകല സ്വഭാവങ്ങളിലേക്കും ഈ പിശാച് അതിശക്തമായിട്ട് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മൾ ഉറങ്ങി അല്ലെങ്കിൽ ഇനിയും നമ്മൾ അലസമായിട്ടിരുന്നാൽ തീർച്ചയായും ഈ പിശാച് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ സഭയെയും സമൂഹത്തെയും എല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് ഈ അപകടകരമായ ഈ കാലഘട്ടത്തിൽ വലിയ തിരിച്ചറിവോടെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വലിയ ശക്തി പ്രകടമാകുന്ന ആ വലിയ അഭിഷേകത്തിലേക്ക് നാം കടന്നു വരികയും നമ്മുടെ മക്കളെ കൊണ്ടുവരണം. മക്കൾക്ക് വേണ്ടി എന്താ, അതായത് ഞാൻ പറയും, മോശ ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശ, വൃദ്ധനായ മോശ, ഇരു കരങ്ങളും ഉയർത്തി നിന്ന് പ്രാർത്ഥിച്ചു. മോശയുടെ കരം എപ്പോൾ താണോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം തൂക്കുക. എന്നാൽ മോശയുടെ കരം രണ്ട് കല്ലൊക്കെ വെച്ച് രണ്ട് ചെറുപ്പക്കാരൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിർത്തിച്ചു. അങ്ങനെ കരം ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേൽ ജനം അടിക്കടി വിജയത്തിൽ മുന്നേറി ശത്രുവിനെ പരാജയപ്പെടുത്തി. ഇതുപോലെ ഇന്ന് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരായ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമ്മുടെ നോമ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും എല്ലാ കരുണയ്ക്ക് വേണ്ടിയുള്ള പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒരുമിച്ച് ഉയർത്തി പ്രാർത്ഥിക്കണം മക്കളെ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നശിക്കും, നമ്മുടെ കുഞ്ഞുമക്കളെ പിശാച് നശിപ്പിക്കും, നമ്മുടെ കുടുംബങ്ങളെ അതിലൂടെ തകർക്കും, മക്കളുടെ ഭാവി ജീവിതത്തെ തകർക്കും. ഇതിനോടകം നമ്മുടെ എത്രയോ മക്കൾ തകർന്നു പോയിട്ടുണ്ട്, എത്രയോ മക്കൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി. ഡിപ്രഷൻ്റെയും ഭയത്തിൻ്റെയും ഉറക്കമില്ലായ്മയുടെയും പല പല മാനസികവും ശാരീരികവുമായ രോഗത്തിൻ്റെ പിടിയിൽ ഇതിനോടകം അനേകം മക്കൾ പെട്ടുപോയില്ലേ? ചില ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ, തെറ്റായ സ്നേഹബന്ധത്തിൽ അടിമപ്പെട്ടു പോയ മക്കൾ, മാത്രമല്ല പരീക്ഷയിൽ തോറ്റുപോയ മക്കള്, പഠിക്കാൻ പറ്റണില്ല, പരീക്ഷ എഴുതണ്ട, പള്ളി പോകണ്ട, അങ്ങനെ പല മേഖലകളിലും ഈ മൊബൈൽ എന്നുള്ള ഒറ്റ വസ്തു കാരണം അനേക മക്കള് നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മൾ പ്രാർത്ഥിക്കാൻ അമാന്തിക്കരുത്, വൈകരുത്. തീക്ഷ്ണതയോടെ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഉന്നതമായ ചൈതന്യത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. നമ്മുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ തകരാതിരിക്കാൻ, നമ്മുടെ സഭ നശിക്കാതിരിക്കാൻ, ലോകം നശിക്കാതിരിക്കാൻ ഈ കാലഘട്ടത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ കൃപയിൽ നമ്മൾ മാറി വരണം. പക്ഷേ പിശാച് ഈ മൊബൈലിലൂടെ ഈ മഹാമാരിയുടെയും ഈ ലോക്ക്ഡൗണിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ കൃപയിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടതിന് പകരം
അവന്റെ പിടിയിലമർത്തി നാശത്തിലേക്കും തകർച്ചയിലേക്കും പല പല അടിമത്തങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കും അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണ്ടേ മക്കളെ, പ്രാർത്ഥിക്കണ്ടേ, പ്രാർത്ഥിക്കണം, വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് ആ ഒരു തീഷ്ണതയോടുകൂടി നമുക്ക് ഈശോയുടെ അരികിലേക്ക് വരാം. ഇന്ന് പല മക്കളും പള്ളി പോകണ്ട, വിശുദ്ധ കുർബാന വേണ്ട, കുടുംബ പ്രാർത്ഥന വേണ്ട, ദൈവബന്ധത്തിൽ ജീവിക്കണ്ട, എന്തിനാ ദൈവം അങ്ങനെയൊക്കെ തോന്നിപ്പിക്കത്തക്ക വിധം പല മേഖലകളിൽ ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ മീഡിയയിലൂടെയൊക്കെ പല പല തെറ്റായ ചില ചിന്താഗതികൾ, യുക്തിവാദത്തിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ, ഭൗതികതയുടെ പൈശാചികതകൾ ഇന്ന് നശിപ്പിക്കുമ്പോൾ ഇവിടെ നമുക്കൊറ്റ വഴിയുള്ള മക്കളെ കർത്താവിൻ്റെ കരുണ. വിശുദ്ധ ഫസ്റ്റിനായോട് പറഞ്ഞില്ലേ, മനുഷ്യ മക്കൾ എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. എന്താണ് കരുണ? ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ കരുണ, ഈ സഹനം, ഈ സഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ജീവദായകമായ ജീവന്റെ സമൃദ്ധിയിലൂടെ നമുക്ക് നൽകുന്ന ഈ കരുണ സ്വന്തമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വലിയ പ്രാർത്ഥനയോടെ, ഐക്യത്തോടെ, കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമയോടെ 9 സ്ഥലത്തേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ചെന്നമ്മയെ അനുഗ്രഹിക്കട്ടെ. യുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശുയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
ഗുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നിൻമേൽ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ീശോയെ, അങ്ങ് മൂന്നാം പ്രാവശ്യം വീണ ഈ ഒമ്പതാം സ്ഥലത്ത് ഞങ്ങൾ ആയിരിക്കുമ്പോൾ അങ്ങയെ വീണ്ടും വീണ്ടും വീഴ്ത്തിയത് ഞങ്ങളുടെ വീണ്ടും വീണ്ടും ചെയ്തു പോയ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളും ഞങ്ങളുടെ മക്കളും വീണ് നശിച്ച് തകർന്നിരിക്കുന്ന എല്ലാ പാപങ്ങളെയും അകൃത്യങ്ങളെയും തിന്മകളെയും മ്ലേച്ഛതകളെയും അശുദ്ധിയെയും ഒത്തിരിയേറെ പൈശാചികതകളെയും ഈശോയെ അങ്ങയുടെ ഈ വീണുകിടക്കുന്ന ഈ വീണപ്പോൾ അങ്ങേയറ്റ പീഡാസഹനത്തിന്റെ മുറിവുകളുടെ വേദനകളുടെ യോഗ്യതയിലേക്ക് ചേർത്ത് വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ,
ഈ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഈ ഒരു അടിമത്തത്തിൽ നിന്ന് ഈ പൈശാചിക പീഡയിൽ നിന്ന് അങ്ങയുടെ മക്കളെ വീണ്ടെടുത്തുകൊണ്ട് അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയേ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ മക്കളെയും പ്രത്യേകിച്ച് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് അതിലടിമത്തത്തിൽ ഗെയിമുകളിലും മ്ലേച്ഛമായ സിനിമകളിലും കൂട്ടുകെട്ടുകളിലും ബന്ധനങ്ങളിലും പെട്ടുകിടക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ പിതാവായ ദൈവമേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലും പ്രത്യേകിച്ച് ഈ മേഖലയിൽ അടിമപ്പെട്ട് നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.